ഡിയർ സ്റ്റുഡൻസ് നമ്മൾ നിൽക്കുന്ന സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിലാണ് ഓർമ്മയുണ്ടല്ലോ ഏഴ് വീഡിയോസ് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഇന്ന് ഒരു പ്രത്യേക ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ഇത് മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും കഴിഞ്ഞ ഒരു പത്ത് പതിനെട്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം മിക്കവാറും എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും മാർച്ചിലെ എക്സാം ആയാലും സേ എക്സാം ആയാലും തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സോളിഡ്സിൽ പാർട്ടിക്കിൾസ് നന്നായിട്ട് ക്ലോസ്ലി ആണ് യാതൊരു സംശയമില്ല ഈ പാക്കിംഗ് രണ്ട് തരത്തിലാണ് നമുക്കറിയാം ഒന്ന് ലോങ് റേഞ്ച് ഓർഡറിലുള്ള പാക്കിംഗ് ആണ് അത് ക്രിസ്റ്റലൈൻ സോളിഡ്സിലാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഷോർട്ട് റേഞ്ച് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ഏതിൽ കാണുന്നത് അമോർഫ സോളിഡിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതിനെ കുറിച്ചാണ് വി ആർ സ്റ്റഡിങ് അബൗട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സ് സോ ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എ ലോങ് റേഞ്ച് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കൽസ് ഈവൻ ദോ ക്രിസ്റ്റലൈൻസ് സോളിഡ്സ് ഹാവ് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കൽസ് ക്രിസ്റ്റൽസ് ആർ നോട്ട് പെർഫെക്റ്റ് അവിടെ സംശയം വന്നു കാരണം റേഞ്ച് ഓർഡർ ഓഫ് ഓഫ് അറേഞ്ച്മെന്റ് ഇൻ ഇൻ സോളിഡ്സ് ക്രിസ്റ്റൽസ് ആർ നോട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് വാട്ട് സെൻസ് അല്ല എന്ന് പറയുന്ന ഏത് സെൻസിലാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇൻപെർഫെക്ഷൻസ് നമ്മൾ ഒന്നും തന്നെയും ശരിക്കും പെർഫെക്റ്റ് അല്ല നമുക്കെല്ലാം ധാരാളം ഡ്രോ ബാക്സ് ഉണ്ട് ഡിഫെക്ട്സ് ഉണ്ട് ഇറേഴ്സ് ഉണ്ട് സോ പെർഫെക്റ്റ് ആയ ഒരാളെ നമുക്ക് ഐഡിയൽ എന്ന് വേണേൽ പറയാം വിഹാവ് സ്റ്റഡീഡ് അബൌട്ട് ഐഡിയൽ ഗ്യാസസ് ഓർമ്മയുണ്ടാകും ആദർശവാതകങ്ങൾ എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ പഠിച്ചിരുന്നു ദെർ ഈസ് നോ ഐഡിയൽ ഗ്യാസ് അറ്റ് ഹാൾ ഓൾ ഗ്യാസസ് ആർ റിയൽ ഗ്യാസസ് എല്ലാ ഗ്യാസുകളും എന്താണ് എല്ലാ വാതകങ്ങളും എന്താണ് റിയൽ വാതകങ്ങളാണ് യഥാർത്ഥ വാതകങ്ങളാണ് ദെർ ഈസ് നോ ഐഡിയൽ ഗ്യാസ് അറ്റാൾ അതുകൊണ്ടാണ് പി വി ഇസ് ടു എൻ ആർ ടി എന്ന ഈക്വേഷൻ ഒബേ ചെയ്യാതെ പോയത് അപ്പോഴാണ് നമുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത് ഓർമ്മയുണ്ട് അതുപോലെ ഇൻ സോളിഡ്സ് ഓൾസോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ നോട്ട് ഫുള്ളി പെർഫെക്റ്റ് എപ്പോഴും പെർഫെക്റ്റ് അല്ല സംസ് ആർ ദർ സംഫെക്ഷൻസ് ആർ ദർ വാട്ട് യു മീൻ ബൈ എൻ ഇംപെർഫെക്ഷൻ ഓർ വാട്ട് ഈസ് എ ഡിഫെക്ട്സ് എന്താണ് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇംപെർഫെക്ഷൻ ഇംപെർഫെക്ഷൻ മീൻസ് ദർ ഇസ് എ ഡിപ്പാർച്ചർ ഫ്രോം ദ പെർഫെക്ട് ഓഡിഡ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾസിന്റെ കൃത്യമായ അറേഞ്ച്മെന്റിൽ നിന്ന് ക്രമീകരണത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഡിപ്പാർച്ചർ ദാറ്റ് മീൻസ് ഡിഫെക്ട്സ് ആർ റെഗുലാരിറ്റീസ് ഇൻ ദ അറേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് ഡിഫെക്ട് മീൻസ് ഡിപ്പാർച്ചർ ഫ്രോം റെഗുലാരിറ്റി ഇൻ ദ അറേഞ്ച് പാർട്ടിക്കിൾസ് ഓഫ് എ ക്രിസ്റ്റൽ ഡിപ്പാർച്ചർ ഫ്രോം റെഗുലാരിറ്റി ഇൻ ദ അറേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് എ ക്രിസ്റ്റൽ ദൾഡ് ഡിഫെക്ട് ഡിഫെക്ടിനെ പലതരത്തിൽ ഡിഫൈൻ ചെയ്യാം ഏതായാലും ഡിഫക്ട് എന്ന് പറയുന്നത് ഒരു തെറ്റ് അതായത് പെർഫെക്റ്റ് അല്ലാത്ത ഒരു കണ്ടീഷൻ ക്രിസ്റ്റലിൽ പെർഫെക്റ്റ് അല്ലാത്ത അറേഞ്ച്മെൻറ്റ് പെർഫെക്റ്റ് അല്ലാത്ത ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് മെയിൻലി ടു ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് ഒരു ടൈപ്പ് പോയിന്റ് ഡിഫക്ട്സ് ആണ് മറ്റൊന്ന് ലൈൻ ഡിഫെക്ട്സ് സോ ഡിഫക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ടു മെയിൻലി പോയിന്റ് ഡിഫക്ട്സ് ആൻഡ് ലൈൻ ഡിഫെക്ട്സ് ആ പേരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണത് അല്ലേ ഡിഫെക്സ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഡിഫെക്സ്റ്റ് ആൻഡ് ലൈൻ ഡിഫെക്ട് മീൻസ് ദ പോയിന്റ് ഡിഫക്റ്റ് ആർ റിപ്പീറ്റിംഗ് ക്ലിയർ ആണ് അപ്പോൾ നമുക്ക് പോയിന്റ് ഡിഫെക്റ്റിനെ കുറിച്ച് ഒന്ന് നോക്കാം പോയിന്റ് ഡിഫെക്ട് മീൻസ് ദ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ പോയിന്റ് ഓർ ആൻ ആറ്റം ഒരു പ്രത്യേക പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആറ്റത്തിന്റെ വിസിനിറ്റിയിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻസ് ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഡിഫെക്റ്റ് ആൻഡ് ലൈൻ ഡിഫെക്ട് മീൻസ് വാട്ട് ഡീവിയേഷൻ ഫ്രോം ഐഡിയൽ അറേഞ്ച്മെന്റ് ഇൻ എൻറ്റർ റോസ് ഓഫ് ലാറ്റസ്റ്റ് ക്രമീകരിച്ചിരിക്കുകയാണ് ആ ലാറ്റസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നതിൽ ലാറ്റസ്റ്റ് പോയിന്റ്സിന്റെ അറേഞ്ച്മെന്റിലെ എല്ലാ റോസിലും എല്ലാ വരികളിലും ഇടയ്ക്കിടയ്ക്ക് എന്തായിരിക്കും ഡിവിയേഷൻ ഫ്രോം ഐഡിയൽ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും ദാറ്റ് മീൻസ് ഡിഫക്ട്സ് ഉണ്ടായിരിക്കും അപ്പൊ ഡിഫക്ട്സ് ഓരോ ലൈനിൽ ഓരോ റോയിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ലൈൻ ഡിഫക്ട് എന്ന് പറയും ഇനി ഒരു ടൈപ്പ് ഉണ്ട് ദാറ്റ് ഇസ് കോൾഡ് പ്ലെയിൻ ഡിഫക്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല യു ലിസേൺ ദിസ് ക്ലാസ് ഫോർ ഒഴിവാക്കുകയാണ് നമുക്ക് വേണ്ടത് പോയിന്റ് ഇഫക്ട്സ് ആണ് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് പോയിന്റ് ഡിഫെക്ട്സിനെ കുറിച്ചാണ് പോയിന്റ് ഡിഫക്ട്സ് മൂന്ന് ടൈപ്പ് ഉണ്ട് പോയിന്റ് ഡിഫെക്ട്സർ ഓഫ് ത്രീ ടൈപ്പ് മൂന്ന് തരത്തിലുള്ള പോയിന്റ് ഇഫക്സ് ആണ് ഉള്ളത് നമുക്ക് ഏതൊക്കെയാണ് പോയിന്റ് ഇഫെക്ട്സ് നോക്കാം ഒന്ന് സ്റ്റോഷ്യോമെട്രിക് ഡിഫെക്ട്സ് രണ്ട് ഇംപ്യൂരിറ്റി ഡിഫെക്ട്സ് മൂന്ന് നോൺ സ്റ്റോഷ്യോമട്രിക് ഡിഫക്ട്സ് സോ ഡിഫക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡിൻ ടു ത്രീ ഓർ ഡിഫക്സർ ഓഫ് ത്രീ ടൈപ്പ് പോയിന്റ് ഇഫെക്സർ ഓഫ് ത്രീ ടൈപ്പ് വിച്ച് ആർ ദൈ

അപ്പം എന്താണ് സ്റ്റോഷ്യോമെട്രിക് സോളിഡ് എന്ന് അറിയേണ്ടത് സോളിഡ് എന്ന് പറഞ്ഞാൽ ആ സോളിഡ് ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസിന്റെ എണ്ണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് ഷുഡ് ബി ആസ് ദ മോളിക്കുലർ ഫോമുല മോളിക്കുലർ ഫോമുല പോലെ ആയിരിക്കണം മോളിക്കുലർ ഫോമുല ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതേ രൂപത്തിലായിരിക്കും ഈ സോളിഡിലും പാർട്ടിക്കിൾസ് എങ്കിൽ പാർട്ടിക്കിൾസിന്റെ എണ്ണമെങ്കിൽ വി ക്യാൻ സേ ഈസ് ദോഷ്യോമ്രിക് സോളിഡ് ദീൻസ് ട്രോഷ്യോമെട്രിക് ഇസ് സൊഡ് ഹിയർ അങ്ങനെയുള്ള സ്റ്റോഷ്യോമെട്രിക് സോളിഡ്സിലെ ഡിഫക്ട്സിനെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റോഷ്യോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയുക സോ ദാറ്റ് മീൻസ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്ട് കെൻ ബി ഡിഫൈൻ ലൈക് ദിസ് ഡിഫക്ട് ദാറ്റ് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോഷ്യോമെട്രി ഓഫ് ദ സോളിഡ്സ് സോളിഡിന്റെ സ്റ്റോഷ്യോമെട്രിയെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഡിഫെക്ടിനെയാണ് എന്താ പറയുക സ്റ്റോഷ്യോമെട്രിക് ഡിഫക്ട് എന്ന് പറയുക സോ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് ഇസ് ദ ഡിഫക്ട് ദറ്റ് ഇസ് ഡിഫക്ട് ദാറ്റ് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോഷ്യോമെട്രി ഓഫ് ദ സോളിഡ്സ് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ഇൻട്രൻസിക് ഓർ തെർമോ ഡനാമിക് ഡിഫെക്ട് ഓർത്തിരിക്കുക എൻട്രസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും ചിലപ്പോൾ ഇൻട്രൻസിക് ഡിഫക്റ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിക്കും അല്ലെങ്കിൽ തെർമോഡനാമിക് ഡിഫക്റ്റ് എന്നറിയപ്പെടുന്ന ഏതാണ് വാട്ട് ഇസ് ദ്രോഷ്യോമെട്രിക് ഡിഫക്റ്റ് ഓക്കെ സോ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻട്രൻസിക് ഡിഫക്റ്റ് ഓർ തെർമോ ഡനാമിക് ഡിഫെക്ട്സ് ഓക്കെ ദലിസൻ സ്റ്റോഷോമാറ്റിക് ഡിഫെക്ട്സ് ഇൻ നോൺ അണിക് സോളിഡ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് ക്രിസ്റ്റൽസിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം മെറ്റാലിക് ക്രിസ്റ്റൽസ് മോളിക്കുലർ ക്രിസ്റ്റൽസ് അറ്റോമിക് ക്രിസ്റ്റൽസ് ഓർക്കോവാലൻ ക്രിസ്റ്റൽസ് ദെൻ അയോണിക് ക്രിസ്റ്റൽസ് അപ്പോൾ അതിൽ നമ്മൾ അയോണിക് ക്രിസ്റ്റൽസ് മാറ്റിവയ്ക്കുന്നു നോൺ അയോണിക് സോളിഡ്സിൽ സ്റ്റോഷോമാറ്റിക് ഡിഫക്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ദർ ഇസ് വെരി സിമ്പിൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് സ്റ്റോഷോമാറ്റിക് ഡിഫക്ട്സ് രണ്ട് തരത്തിലുള്ള സ്റ്റോഷോമെട്രിക് ഡിഫക്ട്സ് ആണ് നോൺ അയോണിക് സോളിഡ്സിൽ കാണപ്പെടുന്നത് വിചാർത വേക്കൻസി ഡിഫെക്റ്റ് ആൻഡ് ഇൻ്റർസ്റ്റിഷ്യൽ ഡിഫെക്ട്സ് വിചാർദ വേക്കൻസി ഡിഫെക്റ്റ് ആൻഡ് ഇൻ്റർസ്റ്റിഷ്യൽ ഡിഫെക്ട്സ് രണ്ട് തരത്തിലുള്ള സ്റ്റോഷോമെട്രിക് ഡിഫക്ട്സ് ആണ് സാധാരണ നോൺ അയോണിക് സോളിഡ്സിൽ കാണുന്നത് ദർ ആർ ടു ടൈപ്പ്സ് ഓഫ് സ്റ്റോഷോമെട്രിക് ഡിഫെക്ട്സ് ഇൻ ഇൻ നോൺ അയോണിക് സോളിഡ്സ് ലെറ്റ് എസ് സി വാട്ട് ഇസ് വേക്കൻ ഡിഫെക്ട്സ് Some of the lattice sites are vacant. Very simple. The term itself can indicate the definition. Some of the lattice sites are vacant. ദിസ് ക്യാൻ ബി ഡലപ്ഡ് ഓൺ ഹീറ്റിംഗ് ചൂടാക്കുന്ന സമയത്താണ് ചിലപ്പോഴൊന്നും ഉണ്ടാവുക വേക്കൻസി ഉണ്ടാവുക പാർട്ടിക്കിൾസ് ആറ്റംസോ മൊളിക്കൂൾസോ ചിലപ്പോൾ അവിടുന്ന് മാറിപ്പോകാം പൊസിഷനിൽ നിന്ന് മാറിപ്പോകാം ദിസ് മേ കോസ് ഡിക്രീസ് ഇൻ ഡെൻസിറ്റി കാരണം ദർ ഇസ് എ മിസ്സിംഗ് വേക്കൻസിയാണ് മിസ്സിങ് സംഭവിക്കുന്നുണ്ട് ക്രിസ്റ്റലിൽ നിന്ന് മിസ്സിംഗ് വരുന്നു അങ്ങനെ മിസ്സിംഗ് വരുന്ന സമയത്ത് ദെർ ഇസ് എ ചാൻസ് ഓർ വാ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി സോ വൺസ് അഗൈൻ വേക്കൻസി ഡിഫെക്ട് മീൻസ് സം ഓഫ് ദ ലാറ്റിസ് സൈറ്റ്സ് ആർ വേക്കൻസ് ദിസ് ക്യാൻ ബി ഡെലപ്ഡ് ഓൺ ഹീറ്റിംഗ് ദിസ് മേ കോസ് ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഇസ് ക്ലിയർ നാവ് ദ ലിസൺ ഡയഗ്രാം ഫോർ ദിസ് നോക്കൂ രണ്ട് സർക്കിൾസ് മിസ് ആയിരിക്കുന്നു സർക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പാർട്ടിക്കിൾ ലാറ്റസ് പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ദീൻസ്ഫെറിക്കൽ ഫോമിലുള്ള പാർട്ടിക്കിൾസിന്റെ ഡയഗ്രാമാറ്റിക് ഓർ ടു ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണല്ലോ നമുക്ക് കാണുന്നത് അപ്പൊ അതിൽ സർക്കിൾസ് രണ്ടെണ്ണം മിസ്സിങ് ആണ് ദീസ് ദർ ആർ വേക്കൻസീസ് ഹിയർ ഇതാണ് വേക്കൻസി ഡിഫെക്ടിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ടു സെക്കൻഡ് വൺ ദസ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫെക്സ് വട്ടു മീൻ ബൈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ആ വി ഹാവ് സ്റ്റഡിഡ് വോയിഡ്സ് വോയിഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ വേക്കൻറ്റ് സ്പേസ് ഓർ ദി എം ടി സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കൽസ് ഇൻ സോളിഡ് ഈസ് കോൾസ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ആ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റുകളുമായി ബന്ധപ്പെട്ട ഡിഫക്ട്സ് ആണെന്ത് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് അതാണ് പറയാൻ പോകുന്നത് വട്ട്സ് ദംസ് ഓർ മോളിക്കൂൾസ് ഒക്യുപ്പൈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ആ ഇൻഡസ്ട്രിയൽ സൈറ്റിലേക്ക് എന്ത് വരുന്നു ആറ്റംസ് ഓർ മോളിക്കൂൾസ് വരുന്നു ദിസ് മേ ഇൻക്രീസ് ദ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ക്ലിയർ അല്ലേ എക്സസ് പാർട്ടിക്കിൾസ് ആ വരുന്നത് ഓൾറെഡി ആറ്റംസ് ഓഫ് മോളിക്കൂൾസോ ഇല്ലാത്ത ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് ഓയിഡിലേക്ക് ഗ്യാപ്പിലേക്ക് എന്ത് വരികയാണ് പാർട്ടിക്കിൾസ് വരികയാണ് ആറ്റംസ് ഓഫ് മോളിക്കൂൾസോ വരികയാണ് ദാറ്റ് മീൻസ് ദർ ഇസ് എ ചാൻസ് ഫോർ ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റാൻസ് ക്ലിയർ ആവ് സോ വാട്ട് ഈസ് വേക്കൻസി ഡിഫക്ട്സ് ദർ ഇസ് എ മിസ്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് മിസ്സിംഗ് ഓഫ് പാർട്ടിക്കൽസ് ഫ്രം ദ ഒറിജിനൽ പൊസിഷൻസ് വാട്ട് ഇസ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫെക്ട്സ്റ്റ് ദ ആറ്റംസ് ഓർ മോളിക്കൂൾസ് ക്യാൻ ഒക്കു പൈത ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്സ് എക്സസ് പാർട്ടിക്കിൾസ് ആണ് ഓർത്തിരിക്കണം സോ അതിൻ്റെ ഡയഗ്ര നമുക്കിവിടെ കാണാൻ കഴിയും ഓൾറെഡി ഈ ഇൻഡസ്ട്രിയൽ സൈറ്റിലെ ഗ്യാപ്സിൽ പാർട്ടിക്കിൾസ് ഇല്ലായിരുന്നു പക്ഷേ രണ്ട് പാർട്ടിക്കിൾസ് അവിടെ കോർണേഴ്സിൽ നോക്കൂ ഡയഗ്രി നിൽക്കുന്നുണ്ടല്ലേ രണ്ട് പാർട്ടിക്കിൾസ് വന്ന് നിൽക്കൽ നിൽക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ സൈറ്റിൽ ഫിൽ ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ദസ് കോൾഡ് ഇൻഡസ്ട്രിയൽ ഡിഫാക്ട് ക്ലിയർ ആയോ ോൺ അയോണിക് സോളിഡ്സിൽ ആറ്റംസ് മോളിക്കൂൾസ് ഉൾക്കൊള്ളുന്ന നോൺ അയോണിക് സോളിഡ്സിൽ ആർ ടു ടൈപ്സ് ഓഫ്മാറ്റിക് ഡിഫെക്ട്സ് വിച്ച് ആർ ദ വേക്കൻസി ഡിഫെക്ട് ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട് പക്ഷെ ശ്രദ്ധിക്കുക അയോണിക് സോളിഡ്സ് നോക്കാം സോ അയോണിക് സോളിഡ് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് എ സി എൽ ഓക്കെ അല്ലെ എ സി എൽ കെ സി എൽ എച്ച് ജി സി എൽ ഇതെല്ലാം നല്ല എക്സാമ്പിൾസ് ആണ് ഇത്തരത്തില് കാറ്റയോൺസും ആനയോൺസും ഉള്ള സോളിഡ്സിൽ ക്രിസ്റ്റൽസിൽ ഉണ്ടാകുന്ന ഡിഫെക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ദാറ്റ് മീൻസ്റ്റൊഷക്ട്സ് അയോണിക് സോളിഡ്സ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ദർ ആർ ടു ടൈപ്സ് രണ്ട് തരത്തിലാണ് അയോണിക് സോളിഡ്സിൽ രണ്ട് തരത്തിലുള്ള ഡിഫക്ട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് നമ്പർ വൺ ഷോർട്ട് കിറ്റ് ഡിഫെക്ട്സ് ആ സ്പെല്ലിംഗ് ഒക്കെ ഓർത്തിരിക്കുക എസ് സി എച്ച് ഒ ടി കെ വൈ ഷോർട്ട് കിറ്റ് ഡിഫക്ട്സ് സോ വാട്ട് ഡു മീൻ ബൈ ഷോർട്ട് കിറ്റ് ഡിഫക്റ്റ് ആക്ച്വലി ഷോർട്ട് കിറ്റ് ഇഫക്റ്റ് ഈസ് ടോഷ്യോമാറ്റിക് ഡിഫക്റ്റ് സീൻ ഇൻ അയോണിക് ക്രിസ്റ്റൽസ് ഓർത്തിരിക്കുക ഷോർട്ട് കിട്ടി ഇഫക്റ്റ് ഈസ് ടോഷ്യോമാറ്റിക് ഡിഫക്റ്റ് സീൻ ഇൻ അയോണിക് സോളിഡ്സ് ഓർ അയോണിക് ക്രിസ്റ്റൽസ് ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം It is a vacancy defect in ionic solids. That is the first point. So, Schottky defect is a vacancy defect in ionic solids. Point number two equal number of anions and cations are missing.

പിന്നെ നെഗറ്റീവ് അയണും മിസ് ആയിരിക്കുന്നു ഇവിടെ ഇപ്പം വൺ പോസിറ്റീവ് അയൺ ആൻഡ് വൺ നെഗറ്റീവ് അയൺ ആർ മിസ്സിംഗ് ഇനി ചിലപ്പോൾ ടു പോസിറ്റീവ് അയൺസ് ആണ് മിസ്സിംഗ് എങ്കിൽ അതിനനുസരിച്ച് ടു നെഗറ്റീവ് അയോൺസും മിസ്സിംഗ് ആവും സോ ഈക്വൽ നമ്പർ ഓഫ് ആനോൺസ് ആൻഡ് കാറ്റോൺസ് ആർ മിസ്ഡ് നെക്സ്റ്റ് വൺ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ദരി ഇസ് അണ്ടർസ്റ്റോൺസ് ക്ലിയർ അല്ലേ അതായത് ആനയോണും കാറ്റോണും മിസ്സിംഗ് ആണ് ആ ക്രിസ്റ്റലിൽ നിന്ന് പോവുകയാണ് ആ ലാറ്റിസിൽ നിന്ന് ലാറ്റിസ് പോയിന്റുകൾ വേക്കൻ്റ് ആവുകയാണ് പോവുകയാണ് അയോൺസ് അങ്ങനെ പോകുന്ന സമയത്ത് ദർ ഇസ് എ ഡിക്രീസ് ഇൻ മാസ് ഓട്ടോമാറ്റിക്കലി ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം സോ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ക്ലിയർ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചിരിക്കുക അടുത്ത് നോക്കൂ സൈസ് ഓഫ് ആനോൺസ് ആൻഡ് കാറ്റോൺസ് എന്തായിരിക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും ദാറ്റ് ഇസ് ക്ലിയർ ആനയോൺസും കാറ്റ്യോൺസും ഈക്വൽ നമ്പറിൽ മിസ്സിങ് ആണ് അങ്ങനെ മിസ് ആകുന്ന സമയത്ത് സൈസില് വേരിയേഷൻ വരേണ്ട കാര്യമില്ല ആനയോണിൻ്റെയും കാറ്റിയോണിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും അടുത്തൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ തരത്തിൽ ഷോക്കിഡ് ഡിഫക്റ്റ് കാണിക്കുന്ന അയോണിക് സോളിഡ്സിൽ ഹൈ കോർഡിനേഷൻ നമ്പർ ആയിരിക്കും സിക്സ് ഈസ് ടു സിക്സ് എയ്റ്റീസ് ടു എയ്റ്റ് തുടങ്ങിയ കോർഡിനേഷൻ റേഷ്യോയിലായിരിക്കും എന്താണ് കോർഡിനേഷൻ നമ്പർ ദ നമ്പർ ഓഫ് ഇമ്മീഡിയറ്റ് നൈബേഴ്സ് അറൗണ്ട് എ പെർട്ടിക്കുലർ പാർട്ടികൾ അപ്പോൾ ആനയോണ്ടിൻ്റെ ചുറ്റും എത്ര കാറ്റോൺസ് വരുന്നു അല്ലെങ്കിൽ കാറ്റോണിൻ്റെ ചുറ്റും എത്ര ആനയോൺസ് വരുന്നു ദാറ്റ് ഇസ് കോർഡിനേഷൻ നമ്പർ ഇവിടെ എൻ എ സിയിലൊക്കെയാണ് എക്സാമ്പിളായി നമ്മൾ എടുക്കുന്നതെങ്കിൽ സിക്സ് ഈസ് ടു സിക്സ് കോഡിനേഷൻ റേഷ്യോലാണ് വരുന്നത് ഹൈ കോർഡിനേഷൻ നമ്പറിലായിരിക്കും ഇവിടുത്തെ അയോൺസും ഉണ്ടായിരിക്കുക ഷോർട്ട് ഡിഫക്റ്റിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയഗ്രാണിത് എക്സാമിനൊക്കെ വരയ്ക്കേണ്ടി വരും എക്സാമിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷിയറ്റ് ഷോർട്ട് ആൻഡ് ഫ്രാങ്കൽ ഡിഫെക്സ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് ഡയഗ്രാം വരച്ച് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം സോ ഡയോഗ്രാം ശ്രദ്ധിക്കാ എ പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി മനസ്സ് എന്ന ഒരു ക്രിസ്റ്റലാണ് ആനയോണും കാറ്റോണും ചേർന്ന് നിൽക്കുന്ന ക്രിസ്റ്റൽ അതിൽ നോക്കൂ ആദ്യത്തെ ബ്ലാക്ക് മാർക്ക് കാണുന്നത് എന്താണെന്ന് നോക്കൂ എ പ്ലസ് പോയിരിക്കുന്നു രണ്ടാമത്തെ ബ്ലാക്ക് മാർക്ക് എന്ന് പറയുന്നത് B ി മൈനസ് ആണ് പോയിരിക്കുന്നത് സോ മീൻസിങ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റോൺസ് ഇതൊക്കെ വരച്ച് പഠിക്കണം ശ്രദ്ധിക്കുക യും വേറെ തരത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ആ ഇൻറ്റു അത് ഒന്ന് രണ്ട് രണ്ട് തരത്തിൽ ഇൻറ്റു മാർക്കറ്റ് ഇട്ടിട്ടുണ്ട് അത് രണ്ട് വലുപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഉണ്ട് ആനോൺസിന്റെയും കാറ്റോണിന്റെയും ഈക്വൽ ആയിരിക്കണം എന്നില്ല സിമിലർ സൈസ് എന്നേ പറയുന്നുള്ളൂ അത്ര ഈക്വൽ സൈസ് എന്നല്ല പറയുക ആനോൺസിന്റെയും കാറ്റോണിസിന്റെയും സൈസ് ഒരിക്കലും ഈക്വൽ ആക്കാൻ കഴിയില്ല അയോണിക്സ് ക്രിസ്റ്റൽസിൽ കാരണം വേക്കൻ സ്പേസിലേക്ക് വരുന്ന കാറ്റോൺസ് ആയിരിക്കുമല്ലോ ഓൾമോസ്റ്റ് സിമിലർ എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ ഈവൻ ദെൻ വി വിൻ സേ ദാറ്റ് സൈസ് ഓഫ് ആനോണിക് സംവാട്ട് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കാറ്റോൺ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും ആനോണ്ട് സൈസ് കാറ്റോൺ സൈസിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല സിമിലർ എന്നേ പറയാൻ കഴിയുള്ളൂ ശ്രദ്ധിക്കുക ഓക്കെ അടുത്തു നോക്കൂ എക്സാമ്പിൾസ് ആണ് എൻ എസ് സി എൽ കെ സി എൽ സി സിയം ക്ലോറൈഡ് പിന്നെയോ കെ ബി ആർ ഇ ജ ബി ആർ ഇതെല്ലാം എക്സാമ്പിൾസാണ് ഓർത്തിരിക്കണേ എക്സാമ്പിൾസ് മാറി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ കൊസ്റ്റൻ പേപ്പറൊക്കെ നോക്കിയാൽ കാണാം ഇത്തരം ചോദ്യങ്ങളൊക്കെ ധാരാളം ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ദ എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക ഓക്കെ അടുത്തത് ഫ്രങ്കൽ ഡിഫക്ട്സ് ഫ്രങ്കൽ ഈസ് എ എസ്റ്റോഷ്യോമാട്രിക് ഡിഫക്ട്സ് സീൻ ഇൻ അയോണിക് സോളിഡ്സ് അല്ലെ അയോണിക് സോളിഡ്സിൽ കാണുന്ന രണ്ട് തരം ഡിഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഷോട്ട് ഗിറ്റ് ഡിഫക്റ്റ് രണ്ടാമത്തത് ഫ്രങ്കൽ ഡിഫക്റ്റ് അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റിലേക്ക് നോക്കാം നമുക്ക് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്രങ്കൽ ഡിഫെക്ട് നോക്കാം നമുക്ക് കാറ്റിയോൺ മേ ബി ഡിസ് ടു ഇൻഡസ്ട്രിഷ്യൽ സൈറ്റ് ഫ്രം ഇസ് നോർത്ത് സൈജ്സ് അല്ലേ മീൻസ് കാറ്റയോണിന് ഒരു ഒറിജിനൽ പൊസിഷൻ ഉണ്ട് ആ കാറ്റോണിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അത് അവിടെ നിന്ന് മാറിയിട്ട് മിസ്പ്ലേസ് ചെയ്തിട്ട് ഇവിടേക്ക് പോകും ഇൻഡസ്ട്രീഷ്യൽ ഗ്യാപ്പുകളിലേക്ക് പോകും സൈറ്റുകളിലേക്ക് പോകും കാരണം സൈസ് ഓഫ് കാറ്റോൺ ഈസ് വെരി വെരി ലെസ് ഇൻ ദിസ് കേസ് ഈ കേസിൽ സൈസ് ഓഫ് ദി കാറ്റോൺ ഈസ് വെരി സ്മോൾ നേരത്തെ നമ്മൾ കണ്ടു ഓൾമോസ്റ്റ് സിമിലറാണെന്ന് കണ്ടു കാറ്റോൺ ആനോണിൻ്റെ സൈസ് ഓൾമോസ്റ്റ് സിമിലറാണ് കണ്ടത് പക്ഷേ ഇവിടെ കാറ്റോണ്ടിന്റെ സൈസ് പറ്റ ചെറുതായിരിക്കും വളരെ ചെറുതായിരിക്കും കാറ്റയോൺ അതുകൊണ്ട് അത് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് മാറി നിൽക്കും ഇപ്രകാരം കാറ്റയോൺസ് ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിലേക്ക് മിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അഥവാ ഡിസ്ലൊക്കേറ്റഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ്നാണെന്ത ഫ്രങ്കൽ ഡിഫെക്റ്റ് എന്ന് പറയുക ഓക്കെ കാറ്റോൺ മേ ബി ഡിസ്ലൊക്കേറ്റഡ് ടു ഇൻഡസ്റ്റിഷ്യൽ സൈറ്റ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ക്ലിയർ ഇനി അതിൻ്റെ മറ്റൊരു ഫീച്ചർ നോക്കൂ ഇറ്റ് ക്രിയേറ്റ്സ് വേക്കൻസി ഡിഫെക്ട് അറ്റ് ഇറ്റ്സ് നോർമൽ സൈസ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട് അറ്റ് ന്യൂ പൊസിഷൻ കെയർ അല്ലേ കാറ്റോൺ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടാക്കും പക്ഷെ അത് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ എന്തുണ്ടാക്കും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും ഉണ്ടാക്കും അതിൻ്റെ ചിത്രം നോക്കൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാം സൈസിനിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഈ ഡാഗ്രഹത്തിന് ശ്രദ്ധിക്കുക ആ കാറ്റോൺ എന്ത് ചെയ്തു അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് മാറി നിന്ന് കണ്ടോ എ പ്ലസ് മാറി നിൽക്കുന്നത് കണ്ടല്ലോ എ പ്ലസ് അതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് മാറി നിൽക്കുകയാണ് അത് മറ്റൊരു തരത്തിൽ റിപ്രസെൻറ് ചെയ്തിരിക്കുകയാണ് കാറ്റോൺ സ്മോളാണെന്ന് നിങ്ങൾക്കറിയാം കാറ്റോൺ എന്ത് ചെയ്തിരിക്കുന്നു നോക്കൂ വേക്കൻസി കാണാം നമുക്ക് കാറ്റോണിന്റെ വേക്കൻസി നമുക്ക് പല ഭാഗത്തും കാണാൻ കഴിയും അത്തരത്തിൽ ബ്ലാക്ക് പോയിന്റ് ആ ബ്ലാക്ക് ഫിയർ മാറി നിൽക്കുകയാണ് ഒരു ഇൻഡർസ്ട്രൂഷ്യൽ ഗ്യാപ്പിലേക്ക് മാറി നിൽക്കുകയാണ് കണ്ടല്ലോ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു കാറ്റോൺ ലെഫ്റ്റ് സൈഡിൽ മാറിയിട്ട് ഇൻഡസ്ട്രീഷൽ ഗ്യാപ്പിലേക്ക് ഫിൽ ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ അടുത്ത ഫീച്ചർ ഇറ്റ് ഇസ് എ ഡിസ്ലൊക്കേഷൻ ഡിഫാക്സ് ദർ ഇസ് എ ഡിസ്ലൊക്കേഷൻ ദാറ്റ് മീൻസ് ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഇൻഡർസ്ട്രൂഷണൽ സൈറ്റിലേക്ക് പോയതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ഫീച്ചർ വന്നത് ദരിസ് എ ഡിസ്ലൊക്കേഷൻ ഇറ്റ് ഇസ് എ ഡിസ്ലൊക്കേഷൻ ഡിഫാക്ഷൻ മറ്റൊന്ന് നോ ചേഞ്ച്

അപ്പോൾ ഈ എക്സാംപിൾസ് നോക്കിയപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ രണ്ടിലും അതായത് ഷോർട്ട് കീ ഡിഫക്റ്റിലും ഫ്രങ്കൽ ഡിഫക്റ്റിലും കോമൺ ആയിട്ട് കണ്ട എക്സാമ്പിൾ ഏതാണ് എ ജി ബി ആർ ആണ് ഓർത്തിരിക്കണേ എ ജി ബി ആർ ക്യാൻ ഷോ ബോത്ത് ഷോർട്ട് കിറ്റ് ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് ശ്രദ്ധിക്കുക ഇനിയൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ കാറ്റിയോൺസും ആനിയോൺസും ഈക്വൽ നമ്പറിൽ മിസ് ചെയ്യുന്നു ഷോർട്ട് കിട്ടി ഇഫക്റ്റിൽ കാറ്റിയോൺസ് ഇൻഡസ്ട്രീസ് സൈറ്റിലേക്ക് മിസ്പ്ലേസ് ചെയ്യുന്നു ഫ്രങ്കൽ ഡിഫക്റ്റിൽ ചെറിയൊരു ചോദ്യം വാട്ട് അബോട്ട് ദ ഡയലറ്ററി പ്രോപ്പർട്ടീസ് രണ്ടിലും ഡയലറ്ററി പ്രോപ്പർട്ടീസിൽ എന്ത് മാറ്റാൻ ഉണ്ടാവുക എന്നുള്ളത് ഈ ചാനലിനെ അറിയിക്കണം നിങ്ങളുടെ ഇൻക്വിസിറ്റീവ്നെസും അറിയാനുള്ള ആഗ്രഹവുമാണ് റൈസ് ചെയ്യിപ്പിക്കുന്നത് ഡയലറ്ററി പ്രോപ്പർട്ടീസിൽ ഷോർട്ട് കിഡ് ഇഫക്റ്റിലും ഫ്രണ്ടൽ ഡിഫക്റ്റിലും ഉള്ള വേരിയേഷൻ എന്താണെന്ന് ചാനലിലേക്ക് അറിയിക്കുക എൻക്വയറി ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക നല്ല സാൻ രണ്ടും കൂടി ചേർന്നിരിക്കുന്നത് ഷോർട്ട് ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ഒരുമിച്ച് കാണുന്ന ഒരു ഡയഗ്രാൻ ഇപ്പൊ കാണുന്നത് അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡ് ഡയഗ്രാം ഫ്രങ്കൽ ഡിഫക്റ്റാണോ ആണോ ഷോർട്ട് കിറ്റ് ഡിഫക്റ്റ് നിങ്ങൾ പറയുക ലെഫ്റ്റ് സൈഡ് യെസ് കണ്ടില്ലേ ആ ലെഫ്റ്റ് സൈഡിൽ ദർ ഇസ് എ സ്ക്വയർ അല്ലേ സ്പെറിക്കൽ പാർട്ടിക്കൽസിന് സ്പിയറിന് പകരം ഒരു സ്ക്വയർ കണ്ടില്ലേ ദാറ്റ് മീൻസ് ദർ ഇസ് എ മിസ്സിംഗ് പക്ഷേ വേറൊരു സ്ഥലത്ത് ഇൻഡസ്ട്രീറ്റർ സൈറ്റിൽ ഒരു പ്ലസ് ആയിട്ട് റൗണ്ട് കാണാനുണ്ട് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഫ്രണ്ടൽ ഡിഫാക്ട് ക്ലിയർ ആകും അതിന് റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കൂ റൈറ്റ് സൈഡിലെ ഫിഗറിൽ രണ്ട് സ്ക്വയർ ബോക്സ് രണ്ട് ടോട്ടലി ഫോർ സ്ക്വയർ ബോക്സ് കാണാൻ കഴിയും ദാറ്റ് മീൻസ് മിസ്സിങ് ആണ് ഇൻഡസ്ട്രീറ്റ് സൈറ്റിൽ മറ്റ് പാർട്ടിക്കൽസ് ഒന്നും ഇല്ല അതുകൊണ്ട് മിസിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനോൺസ് ആൻഡ് കാറ്റോൺസ് ആണ് നടന്നിരിക്കുന്നത് ദാറ്റ് മീൻസ് ദ റൈറ്റ് സൈഡ് ഫിഗർ ഈസ് ഫോർ ഷോർട്ട് കിഡിഫാറ്റ് ക്ലിയർ ആയോ അതായത് ലെഫ്റ്റ് സൈഡ് ഫിഗറിൽ റൗണ്ട് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് റൗണ്ട് ചെയ്തിരിക്കുന്നത് നോക്കുക റെഡ് റൗണ്ട് നോക്കുക ദർ ഇസ് എ മിസ് പ്ലേസ്മെന്റ് ഓഫ് കാറ്റോൺ ഫ്രം ഒറിജിനൽ പൊസിഷൻ ടു ഇൻഡസ്റ്റ്യൂഷണൽ സൈഡ് ഇനി റൈറ്റ് സൈഡിലെ ഫിഗറിൽ നോക്കി റൈറ്റ് സൈഡ് ഫിഗറിൽ റൗണ്ട് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ നാല് റൗണ്ട് റെഡ് റൗണ്ട് ഇട്ടുണ്ട് ആ നാല് റെഡ് റൗണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ് മിസിങ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റോൺസ് ഫ്രം ദസ് ഓക്കെ ക്ലിയർ ആയോ അപ്പൊ ഷോർട്ട് ഗിഡ് ഡിഫക്റ്റും ഫ്രണ്ടൽ ഡിഫക്റ്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ദെൻ യു നോട്ട് ഡൌൺ സം അസൈൻമെന്റ്സ്

പോയിന്റ് ഡിഫക്റ്റും ഡിഫക്റ്റും ലൈൻ തമ്മിലുള്ള ഡിഫറൻസ് പറയുക പിന്നെയോ വേക്കൻസി ഡിഫക്ട്സും ഇൻഡസ്ട്രീഷ്യൽ ഡിഫെക്ട്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുക അടുത്തത് ഷോർട്ട് ഗിഡ് ഡിഫക്റ്റും ഫ്രണ്ടൽ ഡിഫക്റ്റും തമ്മിലുള്ള ഏതെങ്കിലും മൂന്ന് വ്യത്യാസങ്ങൾ എഴുതുക ഉദാഹരണങ്ങളടക്കം നല്ലത് അടുത്ത അസൈൻമെന്റ് ഷോർട്ട് ഗിഡ് ഡിഫക്ടും ഫ്രണ്ടൽ ഡിഫക്റ്റും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ആണി കോമ്പൗണ്ട് എക്സാമ്പിൾ എഴുതുക ഓക്കെ ലാസ്റ്റ് അസൈൻമെന്റ് ദർ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഗിവ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഷോർട്ടി ആൻഡ് ഫ്രങ്കൽ ഡിഫക്ട്സ്റ്റ് എങ്ങനെയാണ് ഷോർട്ട് കി ഡിഫക്റ്റിനെയും ഫ്രങ്കൽ ഡിഫെക്റ്റിനെയും ഡയഗ്രത്തിൻ്റെ സഹായത്താൽ ചിത്രങ്ങൾ വരച്ച് റെപ്രസെൻറ് ചെയ്യുക എന്നത് കൂടി പഠിക്കുക ഓക്കെ സോ ഐ തിങ്ക് യു ഗോട്ട് സ്റ്റോഷ്യോമാറ്റിക് ഡിഫക്ട്സ് പോയിന്റ് ഡിഫക്സിലെ ഒന്നാമത്തെ കാറ്റഗറി ദരിസ് സോഷ്യോമാറ്റിക് ഡിഫക്റ്റ് കഴിഞ്ഞിരിക്കുന്നു അടുത്തത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റും നോൺ സ്റ്റോഷ്യോമാറ്റിക് ഡിഫെക്ട്സുമാണ് ദ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വി വിൽ ഡിസ്കസ് ലൈറ്റ് യർ സോ വെയ്റ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു വെരി മച്ച് സബ്സ്ക്രൈബ് ദ ചാനൽ especial bonds.